അപ്പോൾ ഗൈസ് നമ്മളാണെങ്കിൽ ഇതുപോലെ ഫ്രീ ഫയറിലാണെങ്കിൽ ഇതുപോലെ ക്ലാസിക്കും കാര്യങ്ങളൊക്കെ കളിക്കുന്ന സമയത്താണെങ്കിൽ നമുക്ക് ചിലപ്പോൾ ബോട്ട്സിനെയൊക്കെ കിട്ടാറുണ്ട്. ഓക്കെ, അപ്പോൾ ബോട്ട്സിനെ കിട്ടുന്ന സമയത്താണെങ്കിൽ ചില ബോട്ട്സിനെ ആണെങ്കിൽ നോക്കുവാണെങ്കിൽ നമ്മൾ ചില ബോട്ട്സിനെ ആണെങ്കിൽ ഇതുപോലെ ഏഞ്ചലിക് പാൻറ്റ്, അതുപോലെ ഏഞ്ചലിക് ഡൈനോ ബണ്ടിൽ, അതുപോലെ ചില ബോട്ട്സൊക്കെ ജേഴ്സീസ് ഇതൊക്കെ കിട്ടുകൊണ്ട് ലെജൻഡറി ആയിട്ടുള്ള കോസ്റ്റ്യൂംസ് ഒക്കെ ഇട്ടുകൊണ്ടാണ് ചില ബോട്ട്സൊക്കെ വരുന്നത്. ഓക്കെ, അപ്പോൾ ഗൈസ് നിങ്ങളാണ് ഇതുവരെ എപ്പോഴും ചിന്തിച്ചിട്ടുണ്ട് ഇതുപോലെ ബോട്ട്സിനൊക്കെ എങ്ങനെയാണ് ഈ ഒരു ബണ്ടിൽസും കാര്യങ്ങളൊക്കെ കിട്ടുന്നതെന്ന്. ഓക്കെ, അതുപോലെ തന്നെയാണ് നമ്മളാണെങ്കിൽ ഇപ്പോൾ ഗെയിം ആണ് ലോഗിൻ ചെയ്ത് സ്റ്റാർട്ട് ചെയ്യുന്ന നേരത്താണെങ്കിൽ നമുക്ക് ആണ് ലെഫ്റ്റ് സൈഡിൽ ടോപ്പിലായിട്ട് ഒരു നമ്പർ കാണിക്കുന്നുണ്ടായിരിക്കും. ഓക്കെ, അപ്പോൾ ആ ഒരു നമ്പർ കൊണ്ട് എന്താ ഉദ്ദേശിക്കുന്നത് നിങ്ങൾ ആലോചിച്ച് നോക്കിയിട്ടുണ്ടോ? ഓക്കെ, അപ്പോൾ ഇതൊന്നും അറിയത്തില്ലെങ്കിൽ നിങ്ങൾ ഇവിടെ മുഴുവനായിട്ട് കാണാൻ ശ്രമിക്കുക. ഓക്കെ, സോ ഹേ ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. സോ ഗൈസ്, നമ്മുടെ ചാനലിലെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഓക്കെ, സോ നമ്മൾ ഇന്നത്തെ വീഡിയോ സംസാരിക്കാനായിട്ട് പോകുന്നത് എന്താ വെച്ച് കഴിഞ്ഞാൽ ടോപ്പ് ഫൈവ് അമേസിംഗ് ഫാക്ട്സ് അബൌട്ട് ഗരീന ഫ്രീഫയർ ആണ്. ഓക്കെ, അപ്പോൾ നമ്മൾ ഫ്രീഫയറിനെ പറ്റിയുള്ള അമേസിംഗ് ആയിട്ടുള്ള ടോപ്പ് ഫൈവ് ഫാക്ട്സ് ആണ്. ഓക്കെ, അപ്പോൾ നിങ്ങൾ ഇന്നത്തെ വീഡിയോ മുഴുവനായിട്ട് കാണാൻ ശ്രമിക്കുക. അല്ലെ, നിങ്ങൾ ഈ ഒരു ചാനൽ ആദ്യമായിട്ട് കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കുക. ഓക്കെ, അതിൽ തൊട്ടുള്ള ബെൽ ബട്ടൺ ഒന്ന് പ്രസ് ചെയ്തേക്കുക. അല്ല, വീഡിയോ ലൈക്ക് ചെയ്യുക, അതിൽ വീഡിയോ പറ്റിയുള്ള അഭിപ്രായങ്ങളൊക്കെ ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യുക. ഓക്കെ, അതുപോലെ ആണെങ്കിൽ നിങ്ങൾ ഇപ്പോൾ സബ്സ്ക്രൈബ് ചെയ്ത ആരെങ്കിലും ഉണ്ട് സബ്സ്ക്രൈബ് ചെയ്യത്തില്ല അതൊക്കെ വാശിയെടുത്തിരിക്കുകയാണെങ്കിൽ നിങ്ങൾ ഈ വീഡിയോ മുഴുവൻ കാണുക. ഓക്കെ, വീഡിയോ കണ്ടിട്ട് നിങ്ങൾക്കാണെങ്കിൽ നേരത്തെ അറിയാത്ത എന്തെങ്കിലും ഒരു കാര്യം നിങ്ങൾക്ക് ഈ വീഡിയോ കൂടി അറിയാനായിട്ട് സാധിച്ചെങ്കിൽ അപ്പോൾ തന്നെ ഇങ്ങനെ സബ്സ്ക്രൈബ് ചെയ്തേക്കണം. ഓക്കെ, ഒന്നും നോക്കരുത്, അപ്പോൾ തന്നെ ഇങ്ങനെ സബ്സ്ക്രൈബ് ചെയ്തേക്കണം. അപ്പോൾ വീഡിയോ മുഴുവൻ കാണുക, അതുപോലെ വീഡിയോ പറ്റിയുള്ള അഭിപ്രായങ്ങളൊക്കെ ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യുക. സോ ഗൈസ്, നമുക്ക് ഇന്നത്തെ വീഡിയോയിലേക്ക് കിടക്കാം. അപ്പോൾ ഗൈസ്, നമ്മുടെ ലിസ്റ്റിലെ ഫാക്ട് നമ്പർ ഫൈവ് എത്രയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മളാണെങ്കിൽ ഇപ്പോൾ നമ്മുടെ ഗെയിമിലാണെങ്കിൽ മിക്കപ്പോഴും ഇതുപോലെ ഒത്തിരി ഡയമണ്ട് ഒക്കെ പൊടിക്കുന്ന ഇവൻസും കാര്യങ്ങളൊക്കെ വരാറുണ്ട്. ഓക്കെ, അപ്പോൾ ഇവൻസും കാര്യങ്ങളൊക്കെ വരാറുണ്ട്, നമ്മൾ സ്പിൻ ചെയ്യാത്ത അങ്ങോട്ടും ഇങ്ങോട്ടും പറയാറുണ്ട്. ഇതുപോലെ നിനക്ക് ഭയങ്കര ലക്ക് കുറവാണ്, അതുപോലെ എനിക്ക് ഭയങ്കര ലക്ക് കൂടുതലാണ് തുടങ്ങിയ കാര്യങ്ങളൊക്കെ. ഓക്കെ, അപ്പോൾ ശരിക്കും പറയുകയാണെങ്കിൽ ഈ ഒരു ഗെയിമിലാണ് ലക്ക് എന്ന് പറഞ്ഞ ഒരു കാര്യമേ ഇല്ല. ഓക്കെ, ഈ ഒരു ഗെയിമിലുള്ള സ്പിന്നിൻ്റെ കാര്യങ്ങളെല്ലാം ഓൾറെഡി സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നതാണ്. ഓക്കെ, അപ്പോൾ ഗെരീനയാണ് ഓരോ അക്കൗണ്ടും ഓരോ രീതിയിൽ നിന്ന് സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത്. അപ്പോൾ ആ ഒരു സംഭവം വരാതെ നമ്മൾക്കാണെങ്കിൽ ഇത് പ്രൈസ് കിട്ടത്തില്ല. ഓക്കെ, അപ്പോൾ നമ്മളാണെങ്കിൽ ആ ഒരു ഇത് വരാതെ പ്രൈസ് കിട്ടത്തില്ല. അപ്പോൾ ലക്കൊന്നും ബേസ് ചെയ്തിട്ടല്ല ഈ ഒരു സംഭവം വരുന്നത്. ഓക്കെ, പക്ഷേ ലക്ക് നമ്മുടെ കൂടും, അത് എപ്പോഴാണെന്ന് കൂടി ഞാൻ പറഞ്ഞുതരാം. നമ്മളാണെങ്കിൽ ഇപ്പോൾ നമ്മുടെ അക്കൗണ്ടിലാണ് കുറേ നാളായിട്ട് ടോപ്പും കാര്യങ്ങളൊക്കെ ചെയ്യാതിരിക്കുകയാണ്. അപ്പോൾ ഓക്കെ, അപ്പോൾ നമ്മളാണെങ്കിൽ ഒത്തിരി നാളായിട്ട് ടോപ്പും കാര്യങ്ങളൊന്നും ചെയ്തിട്ടില്ലെങ്കിൽ നമ്മുടെ അക്കൗണ്ടിൽ നല്ല ലക്കും കാര്യങ്ങളൊക്കെ ആയിരിക്കും. ഓക്കെ, നമ്മൾ ചിലപ്പം ആദ്യത്തെ സ്പിന്നിൽ തന്നെ കിട്ടിയേക്കും, അതുപോലെ ഫ്രീ സ്പിന്നും കിട്ടിയായിരിക്കും. അപ്പം ലക്ക് ആ സമയത്തൊക്കെ നല്ല കൂടുതലായിരിക്കും. ഓക്കെ, അപ്പോൾ നമ്മളാണ് ഒത്തിരി ഡയമണ്ട് ടോപ്പും കാര്യങ്ങളൊക്കെ ചെയ്യുന്ന അക്കൗണ്ടാണെങ്കിൽ ആ അക്കൗണ്ടാണെങ്കിൽ നോർമലി ഇതുപോലെ ലക്കൊക്കെ ഭയങ്കര കുറവായിരിക്കും. ഓക്കെ, നല്ല രീതിയിൽ ഡയമണ്ട്സും കാര്യങ്ങളൊക്കെ പൊട്ടിച്ചാലേ ആ ഒരു ബണ്ടിൽസും കാര്യങ്ങളൊക്കെ കിട്ടത്തുള്ളൂ. ഓക്കെ, അപ്പോൾ ഈ സമ്മളിസ്റ്റിലെ ഫാക്ട് നമ്പർ ഫോർ എന്താണെന്ന് വെച്ചാൽ, ഫാക്ട് അല്ല. ഓക്കെ, ശരിക്കും പറഞ്ഞാൽ നമുക്കൊന്നും അറിയാത്തൊരു കാര്യമാണ്. ഓക്കെ, നമ്മുടെ ഗെയിമിലാണ് ഇപ്പോൾ പലപ്പോഴും മിക്കപ്പോഴും ഓരോ മോഡ്സും കാര്യങ്ങളൊക്കെ വരാറുണ്ട്. ഓക്കെ, ഇപ്പോൾ പല ഇതുമായിട്ട് കൊളാബും കാര്യങ്ങളൊക്കെ ചെയ്യാൻ നേരത്ത് മോഡ് വരാറുണ്ട്, അല്ല ചിലപ്പം ചുമ്മാതെ മോഡ് വരാറുണ്ട്, ഓരോ മോഡ്സുകളിലും വരാറൊക്കെ ഉണ്ട്. അപ്പം ഏകദേശം രണ്ട് വർഷങ്ങൾക്ക് മുമ്പാണ് നമ്മുടെ ഗെയിമിലൊക്കെ ഒരു പുതിയൊരു മോഡ് വന്നിട്ടുണ്ടായിരുന്നു. ഓക്കെ, അപ്പോൾ ഒരു മോഡിൻ്റെ പേരെന്ന് പറയുമ്പം ജാങ്കി പോൺ മോഡ് എന്ന് പറഞ്ഞാൽ ഈ ഒരു മോഡാണ്. ഓക്കെ, ഈ സ്ക്രീനിൽ കാണുന്ന മോഡാണ് അന്ന് വന്നിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഈ ഒരു വീഡിയോ കാണുന്ന പലർക്കും ഈ ഒരു മോഡിനെ പറ്റി അറിയത്തില്ലായിരിക്കും. ഓക്കെ, അപ്പം ഞാൻ സത്യം പറയുകയാണെങ്കിൽ ഞാൻ ഈ ഒരു മോഡ് വന്ന സമയത്തൊക്കെ ഞാൻ ഫ്രീഫയർ കളിക്കുന്നുണ്ടായിരുന്നു. ഓക്കെ, പക്ഷേ എനിക്ക് ഈ ഒരു മോഡിനെ പറ്റി അറിയത്തില്ല. ഞാൻ എൻ്റെ ഗെയിംലേസും കാര്യമൊക്കെ നോക്കിക്കഴിഞ്ഞപ്പം ഇത് ഞാൻ കളിക്കുന്ന സമയത്ത് വന്നൊരു മോഡാണ്. ഓക്കെ, പക്ഷേ ഈ ഒരു മോഡിനെ കുറിച്ച് എനിക്ക് അറിയത്തില്ല. ഞാൻ ഇപ്പോൾ ഈ ഒരു വീഡിയോ കണ്ടപ്പോഴാണ് എനിക്ക് മനസ്സിലായത്. ഓക്കെ, അപ്പോൾ ഇതുപോലെ ഈ ഒരു മോഡിനെ പറ്റി നിങ്ങൾക്ക് നേരത്തെ അറിയാമെന്ന് ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്ത് അറിയിക്കുക. ഓക്കെ, അപ്പോൾ ഗൈസ് നമ്മുടെ ഫാക്ട് നമ്പർ ത്രീ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മളാണ് ഗെയിമിൽ ഇതുപോലെ ഫ്രണ്ട്സിനോ അതുപോലെ ഗിൽഡിലോ അതുപോലെ നമ്മുടെ ടീമിലോട്ടോ ഇങ്ങനെ മെസ്സേജും കാര്യങ്ങളൊക്കെ അയക്കാൻ നേരത്ത് ചിലപ്പോഴാണ് നമ്മുടെ മെസ്സേജിലാണ് ആദ്യത്തെ രണ്ട് ലെറ്ററോ ചിലപ്പോൾ മൂന്ന് ലെറ്ററോ ഒക്കെ ആണ്, ഇങ്ങനെ കാണത്തില്ല. ഓക്കെ, കാണത്തില്ല, സ്റ്റാറിൽ ഈ രീതിയിൽ ഇങ്ങനെ വന്ന് നിൽക്കും. ഓക്കെ, അപ്പോൾ നമുക്ക് ശരിക്കും മെസ്സേജും കാര്യങ്ങളൊന്നും വായിക്കാനായിട്ട് സാധിക്കത്തില്ല. അപ്പോൾ ആ ഒരു സംഭവം നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ എന്ന് ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്തേക്കുക. അപ്പോൾ ആ ഒരു സംഭവം നടക്കുന്നത് എന്തുകൊണ്ടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ ഒരു ഗെയിം എന്ന് പറയുമ്പോൾ നമ്മുടെ ഈ ഒരു ഫ്രീഫയർ എന്ന് പറയുന്ന ഗെയിം എന്ന് പറയുമ്പോൾ സിംഗപ്പൂരിലാണ് ബിൽഡ് ചെയ്തിരിക്കുന്നത്. ഓക്കെ, സിംഗപ്പൂരിലാണ് ഈ ഒരു ഗെയിം ബിൽഡ് ചെയ്തിരിക്കുന്നത്. അപ്പം നമ്മളിപ്പോൾ നിങ്ങളൊക്കെ ശ്രദ്ധിച്ചിട്ടുണ്ടോയെന്ന് അറിയത്തില്ല. ഇപ്പോൾ ഗെയിം മാത്രമല്ല, നമ്മളിപ്പോൾ ഇങ്ങനെ പുറത്തോട്ട് ഇങ്ങനെ ഫ്രണ്ട്സിനോട് ഇങ്ങനെ ഫ്രണ്ട്സിനോടല്ല ഇപ്പോൾ നമ്മൾ എവിടെ എന്താ എനിക്ക് കറക്റ്റായിട്ട് ഒരു പ്രോപ്പർ ഒരു ഇത് മനസ്സിലാവുന്നില്ല. അപ്പോൾ നമ്മളാണെങ്കിൽ ചിലപ്പോഴൊക്കെ ഇങ്ങനെ ഈ സ്റ്റാറ്റസിനും കാണിക്കും, തെറിയും കാര്യങ്ങളൊക്കെ വിളിക്കാൻ നേരത്തെ ജസ്റ്റ് ആണെങ്കിൽ തെറി കാണാതിരിക്കാൻ വേണ്ടിയിട്ട് ജസ്റ്റ് അവരാണെങ്കിൽ ചില ഈ സ്റ്റാറ്റസ് ഒക്കെ ഇടുന്ന ആൾക്കാരൊക്കെ ആണെങ്കിൽ ജസ്റ്റ് എന്തെങ്കിലും വേറെ എന്തെങ്കിലും ലെറ്റേഴ്സോ അതുപോലെ സ്റ്റാറോ ഒക്കെ കാര്യങ്ങളൊക്കെ വെച്ചിട്ടാണെങ്കിൽ ഈ ഒരു സംഭവങ്ങളൊക്കെ ഇനി മറയ്ക്കുന്ന ഒരു രീതിയിൽ നമുക്ക് പക്ഷേ തെറി നമുക്ക് മനസ്സിലാവുകയും ചെയ്യും. പക്ഷേ ആ ഒരു സംഭവമായിട്ട് മറയ്ക്കുന്ന ഒരു രീതി നമ്മൾ കണ്ടിട്ട് ശ്രദ്ധിച്ചിട്ടുണ്ടായിരിക്കും. ഓക്കെ, അപ്പോൾ ഫ്രീഫയറിൽ സെയിം ആ ഒരു സംഭവമാണ് നടക്കുന്നതെന്നാണ് എൻ്റെ ഒരു ഇത്. ഓക്കെ, അപ്പോൾ നമ്മളാണിപ്പം സിംഗപ്പൂരിലൊരു തന്നെയായതുകൊണ്ട് നമ്മൾ അയക്കുന്ന ചില മെസ്സേജസ് എന്ന് പറയുമ്പോൾ അവരുടെ രീതിയിൽ ഒരു ബാഡ് വേർഡ്സോ അങ്ങനെ അല്ലെങ്കിൽ എന്തെങ്കിലും വല്ലാത്തൊരു രീതിയിലുള്ള മെസ്സേജും കാര്യങ്ങളൊക്കെ ആയിരിക്കും. ഓക്കെ, അപ്പോൾ ആ ഒരു കാരണം കൊണ്ടാണ് ഇപ്പോൾ നമ്മുടെ ആണെങ്കിൽ മെസ്സേജ് അയക്കുന്ന ശരിക്കും പോവാതെ സ്റ്റാർ രീതിയിലേക്ക് വന്നിട്ട് നിൽക്കുന്നത്. ഓക്കെ, അപ്പോൾ ഗൈസ് നമ്മുടെ ഫാക്ട് നമ്പർ ടു എന്താണെന്ന് വെച്ചാൽ, നമ്മൾ പലരും ശ്രദ്ധിച്ചിട്ടുണ്ടായിരിക്കും ഇതിൽ നമ്മളാണെങ്കിൽ ലോഡിംഗ് സ്ക്രീനിലാണെങ്കിൽ നമ്മുടെ ലെഫ്റ്റ് സൈഡിലെ ടോപ്പിലായിട്ടാണെങ്കിൽ കുറച്ച് നമ്പറും കാര്യങ്ങളൊക്കെ നമ്മൾ ശ്രദ്ധിച്ചിട്ടുണ്ടായിരിക്കും. ഓക്കെ, ഇപ്പോൾ നമ്മുടെ കറൻ്റ് വരയ്ക്കുന്ന നമ്പർ എത്രയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ 1.62.9 ആണ്. ഓക്കെ, അപ്പോൾ ആ ഒരു നമ്പർ നമുക്ക് സൈഡിലായിട്ട് കാണാനായിട്ട് സാധിക്കും. അപ്പോൾ ഒരു നമ്പർ കൊണ്ട് എന്താ ഉദ്ദേശിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മുടെ ഗെയിമിൻ്റെ ഇപ്പോൾ കറൻറ്റ് വേർഷനാണ് ആ ഒരു നമ്പറും കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഓരോ അപ്ഡേറ്റിന് ശേഷം ആ നമ്പർ മാറുന്നതാണ്. ഓക്കെ, അപ്പോൾ നിങ്ങൾ ശ്രദ്ധിച്ചാൽ മതി, ഓരോ അപ്ഡേറ്റിന് ശേഷം ആ ഒരു നമ്പറും കാര്യങ്ങളൊക്കെ മാറുന്നതാണ്. അപ്പോൾ ഇപ്പോൾ നമ്മുടെ ഗെയിമിൻ്റെ കറൻറ്റ് വേർഷൻ എന്ന് പറയുമ്പോൾ 1.62
1.9 ആണ്. ഓക്കെ, അപ്പോൾ ആ ഒരു സംഭവം കൊണ്ട് ഉദ്ദേശിക്കുന്നത് നമ്മുടെ ഗെയിമിൻ്റെ കറൻറ്റ് വേർഷൻ ആണ്. ഓക്കെ, അപ്പോൾ ഈ സമ്മളിസ്റ്റിലെ ഒന്നാമത്തേത് നിങ്ങളെല്ലാവരും ഇത്രയും നേരം വെയിറ്റ് ചെയ്ത് വരുന്ന ഒരു ഫാക്ട് എന്താണെന്ന് വെച്ചാൽ, നമ്മുടെ ഗെയിമിലുള്ള ബോട്ട്സ്, ഓക്കെ, ആ ബോട്ട്സിൻ്റെ എങ്ങനെയാണ് ലെജൻഡറി കോസ്റ്റ്യൂംസ് ഒക്കെ കിട്ടുന്നതെന്നാണ് നോക്കി. ഇപ്പോൾ നമ്മൾ നോക്കുകയാണ് ഡൈനോ ബണ്ടിൽ, അതുപോലെ തന്നെ ലോ ഏഞ്ചലിക് പാൻറ്റ്, ജേഴ്സീസ്, ഇതൊക്കെ ഇട്ടുകൊണ്ടാണ് ബോട്ട്സ് ഒക്കെ നമ്മുടെ ഗെയിമിലേക്ക് വരുന്നത്. ഓക്കെ, അപ്പോൾ അവർക്ക് എങ്ങനെയാണ് ഈ ഒരു കോസ്റ്റ്യൂംസും കാര്യങ്ങളൊക്കെ കിട്ടുന്നതെന്നാണ്. ഓക്കെ, അപ്പോൾ നമ്മളിപ്പം നോക്കുകയാണെങ്കിൽ നമ്മുടെ ഈ ഒരു ഏഞ്ചലിക് പാൻറ്റ് എന്നൊക്കെ പറയുമ്പോൾ നമ്മുടെ സെർവറിൽ ഭയങ്കര റയറായിട്ടുള്ളൊരു കോസ്റ്റ്യൂമും കാര്യങ്ങളൊക്കെയാണ്. ഓക്കെ, നമ്മുടെ സെർവറിലെ പേര് അവൈലബിൾ പോലും അല്ല. ഓക്കെ, അങ്ങനെ അധികം പേരിലൊന്നും ഇല്ല, രണ്ടോ മൂന്നോ പേരിലെ ഏഞ്ചലിക് പാൻറ്റ് എന്ന് പറയുന്ന സാധനം ഉള്ളൂ. അപ്പോൾ ഭയങ്കര റയറായിട്ടുള്ള ഒരു ബണ്ടിൽ കോസ്റ്റ്യൂംസ് എങ്ങനെയാണ് നമുക്ക് ഈ ബോട്ട്സിനെ കിട്ടുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ ഒരു ബോട്ട്സിൻ്റെ ഒരു സിസ്റ്റം എന്ന് പറഞ്ഞാൽ ബോട്ട്സിന് ഫുള്ളാണെങ്കിൽ എല്ലാ സെർവറിലും സെയിം ബോട്ട്സാണ്. ഓക്കെ, അപ്പം നമ്മൾ നോക്കുവാണെങ്കിൽ ഇപ്പോൾ ഇന്തോനേഷ്യ ഉണ്ട്, ബ്രസീലുണ്ട്, തായ്ലൻഡുണ്ട്, ആ സെർവറിലെല്ലാം സെയിം ബോട്ട്സാണ്. ഓക്കെ, നമ്മുടെ ഇന്ത്യൻ സെർവറിൽ നിന്ന് വരുന്ന ബോട്ട്സ് തന്നെയാണ് ആ ഒരു സെർവറിലും വരുന്നത്. ഓക്കെ, അപ്പം നമ്മളിപ്പോൾ നോക്കുകയാണെങ്കിൽ ഇപ്പോൾ നമ്മുടെ ഇന്ത്യൻ സെർവറിലെ ഉള്ള ഈ ഒരു ബണ്ടിൽസൊക്കെ ഭയങ്കര റയറായിട്ട് നിൽക്കുന്നു. ഓക്കെ, മറ്റുള്ള സെർവറിലെല്ലാം സ്റ്റോറിലും അവിടെ ഇപ്പോൾ നമ്മുടെ തായ്ലൻഡ് സെർവറിലൊക്കെ ആണെങ്കിൽ നമ്മുടെ ഈ ഒരു ഏഞ്ചലിക് പാൻറ്റ് ആണെങ്കിൽ സ്റ്റോറിലും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. ഓക്കെ, അതുപോലെ തന്നെ മറ്റുള്ള ബണ്ടിൽസും കാര്യങ്ങളൊക്കെ അവിടെ അത്ര റയറായിട്ടുള്ള കാര്യമല്ല. ഓക്കെ, അതുകൊണ്ട് തന്നെ ആ ഒരു അവിടുത്തെ സെർവറിൽ വലിയ റയർ അല്ലാത്ത ബണ്ടിൽസും കാര്യങ്ങളൊക്കെയാണ് ഈ ഒരു ബണ്ടിൽസ്. ഓക്കെ, അപ്പോൾ ആ ഒരു സെർവറിൽ ഈ ഒരു സെയിം ബോട്ട്സ് തന്നെയാണ്, അതുകൊണ്ടൊക്കെയാണ് നമ്മുടെ ഗെയിമിൽ ഈ ഒരു ബോട്ട്സ് വരുമ്പോൾ ഇവരൊക്കെ ഈ ലെജൻഡറി കോസ്റ്റ്യൂംസും കാര്യങ്ങളൊക്കെ കിട്ടുന്നത്. ഓക്കെ, അപ്പോൾ നമ്മുടെ ഇന്നത്തെ ഒരു വീഡിയോ എന്ന് പറയുമ്പോൾ ഇത്രയേ ഉള്ളൂ. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് കുറേ കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് നേരത്തെ അറിയാത്ത എന്തെങ്കിലുമൊക്കെ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിച്ചെങ്കിൽ ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്ത് അറിയിക്കുക. ഓക്കെ, അതുപോലെ തന്നെ വീഡിയോ ഇത്രയും നേരം കണ്ടിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കുക. ഓക്കെ, ഞാൻ ആദ്യം പറഞ്ഞ പോലെ തന്നെ നിങ്ങൾക്ക് എന്തെങ്കിലും പുതിയതായിട്ട് കിട്ടിയിട്ടുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കുക. ഓക്കെ, ഇത്രയും നേരം കണ്ടിട്ടും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യില്ല എന്നൊക്കെ പറഞ്ഞാൽ ഭയങ്കര മോശമാണ്. അതുപോലെ വീഡിയോ ലൈക്ക് ചെയ്യാത്ത ആരെങ്കിലും ലൈക്ക് ചെയ്യാതെ വീഡിയോ പറ്റിയുള്ള അഭിപ്രായങ്ങൾ ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യുക. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് പറയുമ്പോൾ ഇത്രയേ ഉള്ളൂ. നമുക്ക് ഇനി അടുത്ത വീഡിയോ കാണുന്നവരെ, ബൈ ബൈ ഗൈസ്.